नमस्ते फास्ट न्यूज स्वागत। ഡൽഹി സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ജയ് ഉൽ ഹിന്ദ് എന്ന ഭീകര സംഘടന ഏറ്റെടുത്തു. ടെലഗ്രാം സന്ദേശത്തിലൂടെയാണ് ഭീകര സംഘടന സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായി അറിയിച്ചത്. സ്ഫോടനത്തിൽ അഭിമാനമുണ്ടെന്നും അള്ളാഹുവിന്റെ സൈന്യം ഇന്ത്യയുടെ നഗരങ്ങളിൽ വീണ്ടും സ്ഫോടനം നടത്തുമെന്നും ജയ്ഷ് ഉൽ ഹിന്ദിന്റെ സന്ദേശത്തിൽ പറയുന്നു. അതേസമയം ഡൽഹിയിൽ ഇസ്രായേൽ എംബസിക്ക് സമീപം സ്ഫോടനത്തിനായി എത്തിയവരുടെ സിസിടിവി ദൃശ്യങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചു. സംഭവ സ്ഥലത്ത് നിന്ന് ഇറാന്റെ പേരിലുള്ള കത്തും കണ്ടെത്തിയിട്ടുണ്ട്. ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദും അന്വേഷണം ആരംഭിച്ചു. പാർലമെന്റ് സമ്മേളനത്തിൽ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാമെന്ന് പ്രധാനമന്ത്രി. സർവകക്ഷി യോഗത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കർഷക സമരം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷ കക്ഷികൾ ആവശ്യപ്പെട്ടിരുന്നു. പ്രശ്നം പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സംഘടനകൾക്ക് മുന്നിൽ സർക്കാർ വെച്ച നിർദ്ദേശങ്ങൾ ഇപ്പോഴുമുണ്ട്. ചർച്ചയിലൂടെയാണ് പരിഹാരം വേണ്ടതെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. പന്തീരാങ്കാവ് യു എ പി എ കേസിൽ റിമാൻഡിലായ വിജിത് വിജയനെതിരെ ഗുരുതര ആരോപണവുമായി എൻ ഐ എ. കേസിൽ ഒളിവിലുള്ള സി പി ഉസ്മാനുമായി നിരവധി തവണ വിജിത് കൂടിക്കാഴ്ച നടത്തി. ഒളിവിലുള്ള സി പി ഐ മാവോവാദികൾക്ക് ഭക്ഷണവും വസ്ത്രവും എത്തിച്ച് നൽകിയിരുന്നു. മാവോവാദി പ്രസിദ്ധീകരണ വിഭാഗത്തിൽ അംഗമാണ് വിജിത്. ഉസ്മാൻ, ജലീൽ എന്നിവരുമൊത്ത് വിവിധ ജില്ലകളിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ടിന്റെ പകർപ്പ് ജനം ടിവിക്ക്. ഈന്തപ്പഴം ഇറക്കുമതി കേസിൽ കസ്റ്റംസിനോട് വിവരാകാശ നിയമപ്രകാശം വിവരങ്ങൾ തേടി സർക്കാർ. ആറ് ചോദ്യങ്ങളാണ് സർക്കാരിന്റെ അപേക്ഷയിലുള്ളത്. അന്വേഷണത്തിന്റെ ഭാഗമായി ആർക്കൊക്കെ സമൻസ് അയച്ചിട്ടുണ്ട്, ഡ്യൂട്ടി ഒഴിവാക്കാൻ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ ആര് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ആദ്യമായാണ് കേന്ദ്ര ഏജൻസിയിൽ നിന്ന് സർക്കാർ വിവരങ്ങൾ തേടുന്നത്. അന്വേഷണ ഏജൻസികൾ ഇതുവരെ തന്നെ ബന്ധപ്പെട്ടിട്ടില്ലെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. വിളിച്ചു വരുത്തുമെന്നത് മാധ്യമ സൃഷ്ടി മാത്രം. മാധ്യമങ്ങളുടെ വാർത്താദാരിദ്ര്യം കൊണ്ടാണ് ഇത്തരത്തിൽ വാർത്തകൾ ഉണ്ടാവുന്നത്. മത്സരിക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കും, തെറ്റുകാരൻ അല്ലെന്ന ബോധ്യമുള്ളതുകൊണ്ട് പൊതുരംഗത്ത് നിന്നും വിട്ടുനിൽക്കണമെന്ന് തോന്നിയിട്ടില്ലെന്നും ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. സ്വാഭാവികമായ നടപടിക്രമമുണ്ട്, അത് പരിശോധിച്ച് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. മാധ്യമങ്ങൾ കൊടുത്തോട്ടിരിക്കുന്ന വാർത്തകളൊക്കെ എത്രമാത്രം യുക്തിസഹമാണെന്നും എത്രമാത്രം ജനാധിപത്യപരമാണെന്നും. കേരള സർവകലാശാലയിൽ വീണ്ടും വൻ മാർക്ക് തട്ടിപ്പ്. 100 പേരുടെ മാർക്കുകളിൽ മാറ്റം വരുത്തിയിട്ടുള്ളതായി പ്രാഥമിക കണ്ടെത്തൽ. സർവകലാശാല പ്രോ വൈസ് ചാൻസലറുടെ അന്വേഷണത്തിലാണ് കണ്ടെത്തൽ. എൻ ഷംസീർ എം എൽ എയുടെ ഭാര്യയ്ക്ക് തൽക്കാലം കാലിക്കറ്റ് സർവകലാശാലയിൽ നിയമനമില്ല. ഇന്ന് ചേർന്ന സർവകലാശാല സിൻഡിക്കേറ്റ് യോഗമാണ് ഷംസീറിന്റെ ഭാര്യ ഷഹലയ്ക്ക് നിയമനമില്ലെന്ന് അറിയിച്ചത്. സർവകലാശാല എഡ്യൂക്കേഷൻ വകുപ്പിൽ ഷഹലയെ സംവരണ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി നിയമിക്കാനുള്ള നീക്കം വിവാദമായിരുന്നു. കാലിക്കറ്റ് സർവകലാശാല അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട പരാതികൾ ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ ടി ജലീൽ. എൻ ഷംസീർ എം എൽ എയുടെ ഭാര്യയ്ക്ക് ജെ ആർ എഫ് യോഗ്യതയുണ്ട്. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി സർവകലാശാലയിൽ നടക്കുന്ന നല്ല കാര്യങ്ങളെ എതിർക്കുന്നവരാണെന്നും ജലീൽ പറഞ്ഞു. എവിടെയും ഒരു പരാതിയും അതുമായി ബന്ധപ്പെട്ടില്ല. എം ഷംസീർ എം എൽ എയുടെ ഭാര്യയ്ക്ക് എന്താണോ യൂണിവേഴ്സിറ്റി നിഷ്കർഷിച്ച യോഗ്യത, ആ യോഗ്യതയുണ്ട്. അവർ ജെ ആർ എഫ് ലഭിച്ച് അങ്ങനെ പി എച്ച് ഡി എടുത്തിട്ടുള്ള ആളാണ്. ജെ ആർ എഫ് സാധാരണ ആർക്കൊക്കെയാണ് കിട്ടുക എന്നുള്ളത് നമുക്കറിയാമല്ലോ. കേവലം നെറ്റല്ല, ജെ ആർ എഫ് കിട്ടുകയും അത് കഴിഞ്ഞ് പി എച്ച് ഡി എടുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. ഷംസീർ എം എൽ എയുടെ ഭാര്യയായി എന്നുള്ളത് ഒരു അയോഗ്യതയും അല്ല. കൊല്ലത്ത് യുവമോർച്ച മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പി എസ് സിയിൽ നടക്കുന്ന അനധികൃത നിയമനങ്ങൾ അവസാനിപ്പിക്കുക, റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. വയനാട് മേപ്പാടിയിൽ വിനോദസഞ്ചാരത്തിന് എത്തിയ യുവതി കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച സംഭവത്തിൽ റിസോർട്ട് ഉടമകൾ അറസ്റ്റിൽ. റിയാസ്, സുനീർ എന്നിവരാണ് അറസ്റ്റിലായത്. അനധികൃതമായി റിസോർട്ട് നടത്തിയതിലാണ് അറസ്റ്റ്.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്ന ചില മാധ്യമങ്ങളുടെ വാർത്ത തള്ളി ഉമ്മൻചാണ്ടി കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടങ്ങിയിട്ടില്ല എന്തും വാർത്തയാക്കുന്ന സ്ഥിതിയാണ് തന്റെ ജീവിതം പുതുപ്പള്ളിയുമായി അലിഞ്ഞുകിടക്കുന്നതാണ് ആജീവനാന്തം അതിൽ മാറ്റമുണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി മണ്ഡലമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്ന ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശം മറികടന്ന കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണ്ടും പ്രതികരണവുമായി എത്തി എല്ലാ മണ്ഡലത്തിലും ഉമ്മൻചാണ്ടിക്ക് വിജയസാധ്യത എന്നായിരുന്നു പ്രതികരണം എന്നാൽ പുതുപ്പള്ളിയാണ് നല്ലതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുതുപ്പള്ളിയിൽ നിന്ന് 50 വർഷം നേമസഭയിലേക്ക് തുടർച്ചയായി എത്തിയ നേതാവാണ് സത്യത്തിൽ ഇന്ത്യയിൽ മറ്റേതെങ്കിലും ഒരു നേതാവിനെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലും ഒരേ നിയോജകമണ്ഡലത്തിൽ വിജയിച്ച സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും വലിയ റെക്കോർഡാണ് അദ്ദേഹത്തിന്റെ റെക്കോർഡ് അതി സമീപകാലത്ത് ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ അതും എനിക്ക് സംശയമുണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലം പുതുപ്പള്ളി തന്നെയാണ് പിന്നെ കേരളത്തിൽ അദ്ദേഹം എവിടെ മത്സരിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിന് സുരക്ഷിതമായിട്ട് വിജയിക്കാൻ സാധിക്കും കാരണം കേരളീയ സമൂഹം അദ്ദേഹത്തെ അത്രയേറെ സ്നേഹിക്കുകയും ഉമ്മൻചാണ്ടിയെ പൂർണ്ണ മനസ്സോടെ നേമത്തേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നും രാഹുൽ വന്ന് മത്സരിച്ചാലും നേമത്ത് ബിജെപി തന്നെ വിജയിക്കുമെന്നും പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ക്രൈസ്തവ സമുദായങ്ങൾക്ക് ഇടയിൽ ബിജെപിക്ക് വലിയ സ്വാധീനമുണ്ട് ബി ഡി ജെ എസിന്റെ താൽപര്യം കൂടി കണക്കിലെടുത്താവണം സ്ഥാനാർത്ഥി നിർണയമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ഒരു കാര്യം വളരെ വ്യക്തമാണ് ക്രൈസ്തവ സമൂഹത്തിനിടയിൽ വ്യാപകമായിട്ടുള്ള സ്വീകാര്യതയാണ് നരേന്ദ്രമോദി സർക്കാരിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മഹാഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ സമുദായ അംഗങ്ങൾക്കിടയിൽ നല്ല മതിപ്പാണ് ഇപ്പോൾ അത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അല്ല ബി ഡി ജെ എസ് ഞങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷിയാണ് തീർച്ചയായിട്ടും ബി ഡി ജെ എസിൻ്റെ താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഞങ്ങൾ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുന്നത് മാണി സി കാപ്പൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന് ആവർത്തിച്ച പി ജെ ജോസഫ് പാലായിൽ യു ഡി എഫ് പൊതുസമ്മതനായി കാപ്പൻ മത്സരിച്ചേക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു പാർട്ടിക്ക് 15 സീറ്റെന്ന ആവശ്യത്തിൽ ജോസഫ് അയവ് വരുത്തി തളിപ്പറമ്പും ആലത്തൂരും വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു പറമ്പും ആലത്തൂരും വിടാൻ ഞങ്ങൾ തയ്യാറാണ് മറ്റു സീറ്റുകൾ എണ്ണം 15 എന്ന നിലയിൽ തന്നെ രണ്ടും മാറിയാലും 15 കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി മണ്ഡലത്തിൽ ചലച്ചിത്ര താരം ധർമ്മജൻ ബോൾഗാട്ടിയെ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ ദളിത് കോൺഗ്രസ് രംഗത്ത് പ്രവർത്തന രംഗത്തില്ലാത്തവർ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സ്ഥാനാർത്ഥി കുപ്പായമിട്ട് വരുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ദളിത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു പ്രവർത്തിക്കുന്ന ദളിത് നേതാക്കളെ അവഗണിച്ച ധർമ്മജനെ സ്ഥാനാർത്ഥിയാക്കിയാൽ പാർട്ടി വലിയ വില നൽകേണ്ടി വരുമെന്നും ദളിത് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ ജനം ടിവിയോട് പറഞ്ഞു കേരളത്തിൽ വർഗീയ ധ്രുവീകരണമാണ് ഇപ്പോൾ സി പി എം പയറ്റുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എം മജീദ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ തമ്മിൽ തെറ്റിക്കാനാണ് സി പി എം ബോധപൂർവ്വം ശ്രമിക്കുന്നത് അതേസമയം കളമശ്ശേരി സീറ്റിന്റെ കാര്യത്തിൽ ഇബ്രാഹിം കുഞ്ഞിന്റെ സ്ഥാനാർത്ഥിത്വത്തെ കെ പി എം മജീദ് തള്ളിയില്ല കേസുകളുള്ള എം എൽ എ മാരെ തെരഞ്ഞെടുപ്പിൽ മാറ്റി നിർത്തുന്നതിനെക്കുറിച്ച് ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം തൊടുപുഴയിൽ പറഞ്ഞു വിജയരാഗം പറയുന്നത് വാസ്തവത്തിൽ വളരെ നിർഭാഗ്യകരമാണ് അങ്ങനെ പറയാൻ പാടില്ല കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളെ ഇതുപോലെ കുറ്റപ്പെടുത്തി പിന്നെ എൽ ഡി എഫിന് അവർ ചെയ്ത നേട്ടങ്ങളെപ്പറ്റി പറയാം അതിന് അവർ അവർ നടത്തിയിട്ടുള്ള തെറ്റുകളെപ്പറ്റി പ്രതിപക്ഷത്ത് പറയാം അങ്ങനെ ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് ഭാഗത്ത് കൊണ്ടുപോകുന്നതിന് പകരം വളരെ മോശമായ രീതിയിൽ രാഷ്ട്രീയമായ കാര്യങ്ങൾ പറയുന്ന അപ്പുറമായി ജാതി ചന്ത വളർത്തുക
വർഗീയപരമ ഇതുണ്ടാക്കുക, ക്രിസ്ത്യൻ മുസ്ലിങ്ങൾ തമ്മിൽ തെറ്റിക്കുക, അങ്ങനെയുള്ള പല ഉപജാപങ്ങളും നടത്തി മുന്നോട്ട് പോകുന്നതാണ്. ഇത് കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വളരെ മോശമായിട്ടുള്ള ഒരു സ്ഥിതി ഉണ്ടാക്കുക എന്നതാണ് മുസ്ലിം ലീഗ് പാർട്ടിയുടെ അഭിപ്രായം. വി സി പി എം ഈ നിലപാടിൽ നിന്ന് അവർ ലീഗുമായി അധികാരം പങ്കിട്ട സി പി എമ്മിന് ഇപ്പോൾ ലീഗ് എങ്ങനെ വർഗീയ പാർട്ടിയായെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ചരിത്രം സി പി എം സെക്രട്ടറിയും മുഖ്യമന്ത്രിയും മറക്കരുത്, സോളാർ ഉണ്ടയില്ല വെടിയെന്നും മുല്ലപ്പള്ളി വടകരയിൽ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് പറയുന്നത്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കഴിഞ്ഞ 45 വർഷമായി മതേതര ജനാധിപത്യ ശക്തികളോടൊപ്പം നിന്നിട്ടുള്ള പ്രസ്ഥാനത്തെ നോക്കിക്കൊണ്ട് വരുന്ന ഇത് മതാധിഷ്ഠിത രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന കാര്യം ചരിത്രം പാർട്ടിയുടെ സെക്രട്ടറിയും അതുപോലെ പാർട്ടിയുടെ മുഖ്യമന്ത്രിയും മറക്കരുത്. 1967 ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭയിൽ മുസ്ലിം ലീഗ് അത് അംഗമായിരുന്നു. അന്ന് ഈ വർഗീയത മുസ്ലിം ലീഗിൽ എന്തുകൊണ്ടാണ് ഇ എം എസ് ആരോപിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് പാർട്ടി തയ്യാറാകുന്നത്? ആ മന്ത്രിസഭയിലെ യശസ്വിനായ സി എച്ച് മുഹമ്മദ് വായ സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയായത്, ഔക്കാദർ കുട്ടി നഹാ സാഹിബ് അന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ മന്ത്രിയായത്. ഈ കാര്യമൊന്നും മറക്കരുത്. സൗകര്യപൂർവ്വം തരാതരം ഈ രാജ്യത്ത് ഹൈന്ദവ വർഗീയതയും അതുപോലെ ഹൈന്ദവേതര വർഗീയതയും വാരിപ്പുണർന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. തരാതരം അവർക്ക് അവരുടെ കൂടെ നിൽക്കുമ്പോൾ ഈ രാജ്യത്തെ പാർട്ടികളൊക്കെ തന്നെ മതേതര പാർട്ടികൾ അവരുടെ കൂടെ നിൽക്കാതിരിക്കുമ്പോൾ അവർക്കെതിരായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് അയിത്തം. ഇത് രാഷ്ട്രീയമായി ഒരു വിവേചനമാണ്, അംഗീകരിക്കാൻ സാധിക്കാത്തതാണ്. സത്യസന്ധതയും ആത്മാർത്ഥതയുമില്ലാത്ത ഒരു രാഷ്ട്രീയ ജൽപ്പനം മാത്രമായിട്ട് മാത്രമേ കേരള പൊതുസഭ വിലയിരുത്തിയുള്ളു. പത്തനംതിട്ട നഗരസഭയിൽ എസ് ഡി പി ഐ എൽ ഡി എഫ് കൂട്ടുകെട്ട് ശരിവെക്കുന്ന രീതിയിൽ സി പി എമ്മിന്റെ പത്തനംതിട്ട ലോക്കൽ കമ്മിറ്റി വിഭജിക്കാൻ പോകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി സി പി എം സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി. നഗരസഭയിൽ എസ് ഡി പി ഐ വിജയിക്കാനായി പ്രവർത്തിച്ച സി പി എം നേതാവിനെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാക്കാൻ വേണ്ടിയാണ് പുതിയ നീക്കമെന്നാണ് ആരോപണം. പത്തനംതിട്ട ലോക്കൽ കമ്മിറ്റിയിലെ ഒരു കൂട്ടം പാർട്ടി പ്രവർത്തകർ ചേർന്നാണ് സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി നൽകിയിരിക്കുന്നത്. പരാതിയുടെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള കോൺഗ്രസിന്റെ യാത്ര നാളെ ആരംഭിക്കാനിരിക്കെ യു ഡി എഫ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്കുള്ളിൽ അഭിപ്രായ ഭിന്നതകൾ ഏറെ. മഞ്ചേശ്വരം എം എൽ എ എം സി ഖമറുദ്ദീന്റെ കേസും സ്വർണ്ണ തട്ടിപ്പിൽ പ്രതിയായ ലീഗ് ജില്ലാ അധ്യക്ഷനെ മാറ്റാൻ തയ്യാറാവാത്തതുമാണ് പ്രധാന പ്രശ്നം. യൂത്ത് കോൺഗ്രസിനിടയിലും അഭിപ്രായ ഭിന്നതകളുണ്ട്. മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ എ ഐ സി സി ഡാറ്റ അനലറ്റിക് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് സർവേ ആരംഭിച്ചു. ഗ്രൂപ്പ് സമവാക്യങ്ങൾ പരിഗണിക്കാതെ വിജയസാധ്യത മാത്രം പരിഗണിച്ചാൽ മതിയെന്നാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. അതേസമയം സ്ഥാനാർത്ഥികളാകാനുള്ള നെട്ടോട്ടത്തിലാണ് എ ഐ വിഭാഗങ്ങളിലെ നേതാക്കൾ. സി പി എം നേതാക്കളുടെ ഭീഷണിയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഓമനാക്കുട്ടന്റെയും സി പി എം പ്രവർത്തകരുടെ ഭീഷണിയെ തുടർന്ന് മരണപ്പെട്ട ആശാ ജയകുമാറിന്റെയും ദുരൂഹമരണങ്ങൾ ഉന്നത സംഘം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി കോന്നി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. കോന്നി മാർക്കറ്റ് ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ യോഗം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രക്തസാക്ഷി ദിനത്തിൽ രാഷ്ട്രപിതാവിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബാപ്പുവിന് പ്രണാമം അർപ്പിക്കുന്നതായി അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഇന്നും ലക്ഷങ്ങൾക്ക് പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി സ്വയം സമർപ്പിച്ചവരെ ഓർക്കാനുള്ള വേള കൂടിയാണ് ഇതെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. രക്തസാക്ഷിത്വ ദിനത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ആദരാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സമാധാനം, അഹിംസ, ലാളിത്യം, വിനയം തുടങ്ങി അദ്ദേഹം പകർന്നു നൽകിയ ആശയങ്ങൾ ഏവരും പാലിക്കണമെന്ന് രാഷ്ട്രപതി ട്വിറ്ററിൽ കുറിച്ചു. രാഷ്ട്രപിതാവിനെ പോലെ സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ സഞ്ചരിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പോക്സോ കേസിൽ വിവാദ ഉത്തരവ് പുറപ്പെടുവിച്ച മുംബൈ ഹൈക്കോടതിയിലെ അഡീഷണൽ ജഡ്ജിനെ സ്ഥിരപ്പെടുത്താനുള്ള ശുപാർശ സുപ്രീംകോടതി കൊളീജിയം പിൻവലിച്ചു.
മുംബൈ ഹൈക്കോടതി നാഗ്പൂർ ബെഞ്ചിലെ അഡീഷണൽ ജഡ്ജ് പുഷ്പ ഗണേഥിവാലാണ് വിവാദ ഉത്തരവ് പുറപ്പെടുവിച്ചത്. അഡീഷണൽ ജഡ്ജ് സ്ഥാനത്ത് രണ്ട് വർഷം പൂർത്തിയാക്കിയ പുഷ്പയെ സ്ഥിരപ്പെടുത്താൻ കൊളീജിയം ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ പോക്സോ കേസിലെ തുടർച്ചയായ വിവാദ ഉത്തരവുകളുടെ പശ്ചാത്തലത്തിൽ തീരുമാനം കൊളീജിയം പിൻവലിക്കുകയായിരുന്നു. വസ്ത്രത്തിന് പുറത്തുകൂടി മാറിടത്തിൽ തുടർന്നത് പീഡനമാകില്ല എന്നായിരുന്നു വിവാദ ഉത്തരവ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ സീറ്റുകളിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ പ്രത്യേക സർവേയുമായി രാഹുൽ. എം പിയുടെ ഓഫീസ് നിയോഗിച്ച സംഘത്തിന്റെ ഹിതപരിശോധന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക. സീറ്റ് നിർണയത്തിൽ യുവാക്കൾക്കും സ്ത്രീകൾക്കും പരിഗണന നൽകണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടിരുന്നു. But there is also a very big place for youth and the energy they bring. ജമ്മു കശ്മീരിൽ മൂന്ന് ഭീകരരെ സൈന്യം വധിച്ചു. അവന്തിപ്പോരയിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ഭീകരരെ സൈന്യം വധിച്ചത്. അവന്തിപ്പോരയിലെ ത്രാൽ പ്രദേശത്തായിരുന്നു ഏറ്റുമുട്ടൽ. പോലീസും അർദ്ധസൈനിക വിഭാഗങ്ങളും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലായിരുന്നു ഭീകരരെ വകവരുത്തിയത്. തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച മന്ത്രി രാജീവ് ബാനർജി അടക്കം മൂന്ന് MLA ബി ജെ പിയിലേക്ക്. ഇവർ ഡൽഹിയിൽ അമിത്ഷായുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ഡൽഹിയിലെത്തുന്ന നേതാക്കൾ BJPയിൽ അംഗത്വം എടുക്കും. ഗുജറാത്തിൽ ആളെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടാ സംഘം അറസ്റ്റിൽ. സൂറത്തിലാണ് സംഭവം. ആളെ തട്ടിക്കൊണ്ടുപോയി പണം ആവശ്യപ്പെടുകയായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്ന് പോലീസ് പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് 6282 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 59,759 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.51%. 7032 പേർ ഇന്ന് രോഗമുക്തി നേടി. സംസ്ഥാനത്ത് കൊറോണ നിയന്ത്രണ വിധേയമാക്കാൻ ബാക്ക് ടു ബേസിക്സ് ക്യാമ്പയിൻ ആരംഭിക്കുന്നതായി ആരോഗ്യമന്ത്രി KK ശൈലജ. ഇപ്പോഴത്തെ വർധനവ് ജനങ്ങളുടെ അശ്രദ്ധ മൂലമാണ്. കൊറോണ റിപ്പോർട്ട് ചെയ്ത ഒരു വർഷം പിന്നിട്ടിട്ടും കേരളത്തിന്റെ മരണനിരക്ക് 0.4%. കൃത്യമായ ഇടപെടലിലൂടെയാണ് വെല്ലുവിളികൾക്കിടയിലും മരണനിരക്ക് പിടിച്ചു നിർത്താൻ സാധിച്ചത്. പരിശോധനകളുടെ എണ്ണം കുറച്ചിട്ടില്ലെന്നും ശാസ്ത്രീയമായ രീതിയിലാണ് പരിശോധന നടത്തുന്നതെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. രോഗപകർച്ച നിയന്ത്രിക്കുന്നതിനുള്ള നമ്മൾ നേരത്തെ തുടർന്നു വന്നിരുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ബാക്ക് ടു ബേസിക്സ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ കൂടുതൽ ശക്തമായിട്ട് ആരംഭിക്കുന്നതിൻ്റെ ക്യാമ്പയിൻ്റെ ലോഞ്ചിങ്ങും കൂടി അതിൻ്റെ പ്രഖ്യാപനവും കൂടിയാണ് ഇന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിന് ഒരു വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വലിയ ഒരു അഭിമാനത്തോടെ പറയാൻ സാധിക്കും, സാധിക്കാവുന്ന എല്ലാ രീതിയും അവലംബിച്ചുകൊണ്ട്. സംസ്ഥാനത്തെ 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കുള്ള പൾസ് പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സംസ്ഥാനതല ആരംഭം ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചറുടെ സാന്നിധ്യത്തിൽ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. സംസ്ഥാനത്താകെ 24,690 ബൂത്തുകൾ തുള്ളിമരുന്ന് വിതരണത്തിനായി സജ്ജമാക്കിയിട്ടുണ്ട്. കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് വിതരണം. കേരളത്തിൽ ABVP വൈകാതെ ആശയപരമായി ആധിപത്യം സ്ഥാപിക്കുമെന്ന് ദേശീയ സഹസംഘടനാ സെക്രട്ടറി G.ലക്ഷ്മൺ. യുവതലമുറ ABVP യിലാണ് പ്രതീക്ഷ അർപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ABVP 36th സംസ്ഥാന സമ്മേളനം മലപ്പുറം പൊന്നാനിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. KSRTC ബസ്സുകൾക്ക് ഇടയിൽപ്പെട്ട് ജീവനക്കാരന് ദാരുണ അന്ത്യം. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോ ഗ്യാരേജിലെ ടയർ ഇൻസ്പെക്ടർ പ്രകാശാണ് മരിച്ചത്. ഇന്ന് രാവിലെ വാഹനങ്ങൾ പരിശോധിക്കുന്നതിന് ഇടയിലാണ് അപകടമുണ്ടായത്. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ പ്രകാശിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
എറണാകുളം മരടിൽ കാർ ചരക്ക് ലോറിയിലിടിച്ച് യുവതി മരിച്ചു. ഈ അപകടത്തിൽ പരിക്കേറ്റയാളെ ആശുപത്രിയിലാക്കി മടങ്ങും വഴി ഓട്ടോ മരത്തിലിടിച്ച് ഡ്രൈവറും മരിച്ചു. തൃശൂർ സ്വദേശിനി ജോമോൾ, തൃപ്പൂണിത്തുറ സ്വദേശി തമ്പി എന്നിവരാണ് മരിച്ചത്. കണ്ണൂർ പയ്യാവൂർ ഉളിക്കലിൽ പുഴയ്ക്കരികിൽ വനവാസി വിഭാഗത്തിൽപ്പെട്ടയാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഉളിക്കൽ മണ്ണേരി കോളനിയിലെ കുമാരനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നുറ്റിയാട് മാവിലക്കടവ് പുഴയരികിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പിറവം അഞ്ചൽപ്പെട്ടിയിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ തട്ടിപ്പ് നടത്തിയ ജീവനക്കാരിയും ഭർത്താവും അറസ്റ്റിൽ. മണ്ണത്തൂർ കുഴിക്കാട്ട് വീട്ടിൽ അഞ്ജലി, ഭർത്താവ് ശരത് എന്നിവരെയാണ് പിറവം പോലീസ് പിടികൂടിയത്. സ്ഥാപനത്തിലെ 1.5 കിലോയോളം സ്വർണം പണയപ്പെടുത്തി 30 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. മീമ്പാറ സ്വദേശിയുടേതാണ് സ്ഥാപനം. തൃശൂർ അവണിശ്ശേരി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ബിജെപിക്ക്. ബിജെപിയിൽ നിന്നുള്ള സൂര്യ ശോഭിയാണ് ചെയർമാൻ. 3 സ്റ്റാൻഡിംഗ് അംഗങ്ങളിൽ 2 പേരും ബിജെപി അംഗങ്ങളാണ്. ബിജെപി അധികാരത്തിലെത്തുന്നത് തടയാൻ UDF ഇടതു സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകിയ പഞ്ചായത്താണ് ഇത്. LDF അംഗം UDFന്റെ പിന്തുണയോടെ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേരാവൂർ സീറ്റ് ആവശ്യപ്പെടാനൊരുങ്ങി കേരള കോൺഗ്രസ് എമ്മിന്റെ തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പേരാവൂർ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഇടങ്ങളിൽ LDFനുണ്ടായ വിജയത്തിന് കാരണം പാർട്ടിയുടെ പിന്തുണയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നീക്കം. കടുത്തുരുത്തിയിൽ വീണ്ടും സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് മോൻസ് ജോസഫ്. പാർട്ടിയുടെയും UDFന്റെയും പൊതുവികാരം ഇതാണ്. ജോസ് കെ മാണി കടുത്തുരുത്തിയിൽ മത്സരിക്കാനിറങ്ങിയാൽ തോൽക്കുമെന്നും പരദേശത്തുനിന്ന് എത്തുന്ന സ്ഥാനാർത്ഥിയെ ജനങ്ങൾ സ്വീകരിക്കില്ലെന്നും മോൻസ് ജോസഫ് പറഞ്ഞു. പാർട്ടി തലത്തിൽ ആ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം പി ജോസഫ് സാറ് 96 ആദ്യം കടുത്തുരുത്തിയിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച നിമിഷം മുതൽ ഈ നിമിഷം വരെ ഇപ്പോൾ പറഞ്ഞതുപോലെ ജനങ്ങൾക്കിടയിൽ അവരുടെ കൂടെ ജനങ്ങൾക്ക് വേണ്ടിയും നാടിനു വേണ്ടിയും എന്ന ഒറ്റ അജണ്ടയിലാണ് നമ്മൾ എന്നും മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങളുടെ നല്ല നിലയിലുള്ള സഹകരണമാണ് ഇന്ന് വരെ ലഭിച്ചിട്ടുള്ളത്. കടുത്തുരുത്തി നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പിന്നെ എതിരാളികൾ ആരെ എന്നതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ തലപോയെന്നില്ല. നമുക്കിപ്പോൾ ആരെതിരാളിയായി വന്നാലും ശക്തമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് UDFന്റെ തലത്തിൽ ഞങ്ങളുടെ തീരുമാനം. അത് ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലിയിലൂടെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് ജനങ്ങൾ 100% ജനങ്ങളുടെ അനുഗ്രഹാശസ് ഉണ്ടാകും എന്ന് ഉണ്ട്. അതുകൊണ്ട് ആ മറ്റാരു വേണേലും വരട്ടെ, അതിനകത്ത് നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുന്നു. ദേശീയ അന്തർദേശീയ ചലച്ചിത്രോത്സവങ്ങളിൽ 200-ലധികം അവാർഡുകൾ നേടിയ ഡെത്ത് ഓഫേഴ്സ് ലൈഫ് ലാസ്റ്റ് റൊമാൻസ് ഫോർ വിൻസെന്റ് വാൻഗോഗ് എന്ന ഹ്രസ്വചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് ആദരം. കൊല്ലത്ത് നടന്ന ചടങ്ങിൽ എസ് രാമസുബയ്യ മെമ്മോറിയൽ അവാർഡ് തിരക്കഥാകൃത്തും നിർമ്മാതാവുമായ NR മധു ഏറ്റുവാങ്ങി. കൊല്ലം മേയർ പ്രസന്ന ഏണസ്റ്റാണ് പുരസ്കാരം നൽകിയത്. ശരവണ ശേഖർ, ബേസിലാൽ ഫറോൺ, അശോക് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ആദ്യമായിട്ടാണ് മലയാളത്തിൽ ഇന്നും ഇത്രയധികം അവാർഡുകൾ ഒരു ഹ്രസ്വചിത്രം സ്വന്തമാക്കുന്നത്. കൊല്ലം കുണ്ടറ അലിൻഡ് ഫാക്ടറിയിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് BJP. 2 സ്വകാര്യ വ്യക്തികൾക്ക് തീരെഴുതിയ കമ്പനി എന്തുകൊണ്ട് സർക്കാർ ഏറ്റെടുക്കുന്നില്ല എന്നും മുഖ്യമന്ത്രിക്കും വ്യവസായ മന്ത്രിക്കും അടക്കം അഴിമതിയിൽ പങ്കുണ്ടെന്നും BJP ആരോപിച്ചു. കോടി രൂപ വരുന്ന ഈ സ്ഥാപനം ഏറ്റെടുക്കണം എന്നുള്ള തൊഴിലാളി സംഘടനകളുടെയും നാട്ടുകാരുടെയും നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് ഓർഡിനൻസ് ഇറക്കുകയും ആ ഓർഡിനൻസ് കേന്ദ്രത്തിന് അയച്ചു കൊടുത്തു. ഒരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ മറുപടി കൊടുത്തു, ഈ ഓർഡിനൻസ് കേരളത്തിൽ തന്നെ നിയമമാക്കിയാൽ മതി. അങ്ങനെ ഈ സർക്കാരുടമസ്ഥതയിൽ ഒരു ലോകോത്തര വ്യവസായ കേന്ദ്രമായി അലിൻഡും കുണ്ടറയും മാറാൻ സാഹചര്യമുണ്ടായിരിക്കെ അതൊന്നും ചെയ്യാതെ 2 സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി തീരെഴുതി കൊടുത്ത് അതിൻ്റെ ഷെയർ വാല്യൂ മുഴുവൻ ഇടിച്ചു താഴ്ത്തി ഇന്നാ എങ്ങനെയും ഭൂമി വിൽക്കണം. ഒഡീഷയിൽ ദേശീയപാതയിൽ ഗതാഗത തടസ്സം സൃഷ്ടിച്ച് കാട്ടാന.
കാളഹന്തിയിൽ കർലാപ്പാട്ട് റിസർവ് വനത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയിലാണ് ആന തടസ്സം സൃഷ്ടിച്ചത്. മരങ്ങൾ പിഴുത് റോഡിലേക്കിട്ട ആന യാത്രക്കാരിൽ ഭീതിയുയർത്തി. പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കാട്ടാന വനത്തിലേക്ക് മടങ്ങിയെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഗതാഗതം പുനരാരംഭിക്കാൻ ആയത്. വനത്തോട് ചേർന്ന് കിടക്കുന്ന റിസോർട്ടുകൾക്ക് സമീപം വന്യമൃഗ സാന്നിധ്യം കണ്ടെത്തിയാൽ റിസോർട്ടുകൾ പൂട്ടാൻ തീരുമാനം. വന്യമൃഗങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്ന രീതിയിലാണ് റിസോർട്ട് നിർമ്മാണമെങ്കിലും നടപടിക്ക് സാധ്യത. നൈറ്റ് ക്യാമ്പിംഗ്, അനധികൃത ട്രക്കിംഗ് എന്നിവയുടെ മറവിൽ മൃഗവേട്ട നടത്തിയാൽ റിസോർട്ട് ഉടമകൾക്കെതിരെ കേസെടുക്കും. നടപടി സ്വീകരിക്കാത്ത വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടികളും സ്വീകരിക്കും. പതിറ്റാണ്ടുകളായി താമസിക്കുന്ന ഭൂമിയിൽ നിന്ന് കുടിയൊഴിയാൻ വനം വകുപ്പിന്റെ നോട്ടീസ് കിട്ടിയതോടെ ദുരിതത്തിലായി കണ്ണൂർ ചെറുവാഞ്ചേരിയിലെ രണ്ട് കുടുംബങ്ങൾ. ചെറുവാഞ്ചേരി പൂവത്തൂരിൽ കണ്ണവം ഭനംഭൂവിയോട് ചേർന്ന സ്ഥലത്ത് താമസിക്കുന്ന പി പി കമലയുടെയും കെ ഗൌരിയുടെയും കുടുംബമാണ് വനം വകുപ്പിന്റെ കുടിയിറക്കു ഭീഷണി നേരിടുന്നത്. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.